അയോധ്യ വിഷയത്തിൽ വീണ്ടും വെട്ടിലായി കോൺഗ്രസ് ക്ഷണം ലഭിച്ചാലും ഇല്ലെങ്കിലും അയോധ്യാ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലക്കിയിരുന്നു ആ സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുതിയ തലവേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പി ജെ അരുൺ ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കാനാകാതെ കൂടുതൽ കുഴങ്ങുന്ന ഒരു അവസ്ഥ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ടാകുന്നു സംസ്ഥാന ഘടകങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം പരസ്യ പ്രസ്താവന പാടില്ല എന്ന നിലയ്ക്ക് നൽകുന്ന ഒരു ഘട്ടത്തിലും ഹിമാചൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പരസ്യ പ്രതികരണങ്ങളും ഒപ്പം തന്നെ പി സി സികളിൽ വിവിധ നിലയ്ക്കുണ്ടാകുന്ന ചർച്ചകളും ഒക്കെയും കോൺഗ്രസിന് ഏത് വിധമായിരിക്കും ഇതിലൊരു നിലപാട് ഇനി എടുക്കുക എന്ന വിഷയത്തിൽ വലിയ തോതിലുള്ള ഒരു തീരുമാനമില്ല ഇമെയിലേക്ക് തന്നെയല്ലേ എത്തിക്കുന്നത് കാവ്യ തീർച്ചയായും ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ആ ഒരു ഉരുത്തിരിഞ്ഞിരിക്കുന്ന ആ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും വ്യാപിച്ചിരിക്കുകയാണ് കാരണം ഇന്നലെയാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖദേവ് സിംഗ് സുഖു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് താങ്കൾ അയോധ്യയിൽ പോകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്ത് എന്തിന് പോകാതിരിക്കണം രാമൻ നമ്മുടെ സ്വത്താണ് രാമൻ്റെ ആദർശങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വിളിച്ചാലും ഇല്ലെങ്കിലും താൻ ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു പ്രതികരണമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായ സുഖദേവ് സിംഗ് സുഖു നൽകിയത് ഈ ഒരു ഈ ഒരു പ്രസ്താവനയിലൂടെ തീർച്ചയായും കോൺഗ്രസ് വീണ്ടും ഒരു വെട്ടിലായിരിക്കുകയാണ് കാരണം ഇതിൽ ഒരു പരസ്യ പ്രസ്താവന പാടില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈക്കൊണ്ടിരുന്നത് കാരണം ഇത് ഈ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള പി സി സികളിലും മറ്റ് നേതാക്കളിലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് തന്നെ ബി ബി ജെ പി ഒരുക്കിയ കെണിയിൽ ഇപ്പോൾ വീഴേണ്ടതില്ല എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു പരസ്യപ്രസ്ഥാനങ്ങൾ വിലക്കിയിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിവാദപരമായ പ്രസ്താവന ഹൈക്കമാൻഡിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രസ്താവന വരുന്നതോടുകൂടി കോൺഗ്രസ്സിനകത്ത് കൂടുതൽ തലവേദന ഉണ്ടായിരിക്കുകയാണ് കൂടാതെ കർണാടകയിലെ ഒരു എം എൽ എ ആഞ്ചനേയ ആചനേയോട് ഇന്നലെ കോൺഗ്രസ് എം എൽ എ ആണ് അദ്ദേഹത്തോട് ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു സിദ്ധരാമയ്യു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അയോധ്യയിൽ പോകാനുള്ള ക്ഷഡം ലഭിച്ചോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിന് അയോധ്യയിൽ പോകണം സിദ്ധരാമയ്യ തന്നെ രാമൻ തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ പൂജി പോലെ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് വരുന്നത് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് അത് വീണ്ടും ഒരു തലവേദന ആയിരിക്കുന്നതാണ് ഈ ടെലികമ്യൂണിക്കേഷന്റെ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഉള്ള ജയറാം രമേശ് അടിവരയിട്ട് പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നുള്ള ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാടായിരുന്നു ഹൈക്കമാൻഡ് എടുത്തിരുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ കോൺഗ്രസ് എന്തായാലും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയേ മതിയാവുകയുള്ളൂ പക്ഷേ ഈ നിലയ്ക്കുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നത് കോൺഗ്രസിനെ തന്നെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് വിവരങ്ങളാണ് പി ജെ അരുൺ ദില്ലിയിൽ നിന്നും നൽകിയത്